ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവവചന പഠനത്തിന്റെ 14-ാമത്തെ ദിവസം കൊടുത്ത വചനം തന്നെയാണ് അറിയാതെ 35-ാമത്തെ ദിവസവും ആവർത്തിക്കപ്പെട്ടത് എന്നുള്ള പ്രത്യേകം ക്ഷമ ചോദിക്കുകയാണ്. അതിന് പകരമായി പഠിക്കേണ്ട ഒരു വചനമാണ് സങ്കീർത്തനം 125:1. കർത്താവിൽ ആശ്രയിക്കുന്നവൻ എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ നോക്കിയിട്ട് കർത്താവിൽ ആശ്രയിക്കുന്ന നമ്മുടെ സ്വഭാവം കണ്ടിട്ട്, പ്രാർത്ഥിക്കുന്ന നമ്മുടെ രീതി കണ്ടിട്ട് എത്രയോ പേര് കളിയാക്കിയിട്ടുണ്ട്. പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ സങ്കടമാണ്, വിഷമമാണ്, നിങ്ങളുടെ ദുഃഖം തീരുന്നില്ലല്ലോ, നിങ്ങളുടെ കഷ്ടപ്പാട് തീരുന്നില്ലല്ലോ, പ്രാർത്ഥിക്കാത്ത ഞങ്ങളാണല്ലോ പിന്നെയും നല്ലത്, ഞങ്ങൾക്കാണ് ഒരു കഷ്ടപ്പാടും ഇല്ല, നിങ്ങളെന്തിനെങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളുടെ ഗുണം എന്നാണെന്ന് അവരും ഇവരും പറഞ്ഞല്ല. ഇത് ദൈവത്തിന്റെ വചനം എങ്ങനെയാണ്? എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്, അത് തകർന്നു പോകത്തില്ല. പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളോടായി വചനം പറയുന്നത്, അവരും ഇവരും പറഞ്ഞു കേട്ടിട്ട് പ്രാർത്ഥന ഇല്ലാതാക്കരുത്, ദൈവവചനം വായിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യരുത്. കേട്ടെ, കർത്താവിൽ ആശ്രയി അചഞ്ചലമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. നിങ്ങൾക്കറിയുമോ, നിങ്ങളുടെ ബലം ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളെ ആർക്കും തകർക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സിയോൻ പർവ്വതം പോലെ ഉറപ്പിച്ചൊരു ദൈവശക്തിയുണ്ട്. ഈ വചനം നിങ്ങൾക്ക് പഠിക്കാം, ഈ വചനം നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. സങ്കീർത്തനം 125:1. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് അഭിമാനവും ഉറപ്പും തരട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.